ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു മാസ്കിൻ്റെ വീഡിയോയുമായിട്ട് തന്നെയാണ്. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ട് എങ്ങനെ മാസ്ക് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീയൂസബിൾ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് വേണ്ടത് ഒരു കവചീഫും 4 റബ്ബർ ബാൻഡ്സും ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജെൻസിൻ്റെ കവചീഫാണ് എടുത്തിട്ടുള്ളത്. അതിനെ 3 മടക്കണം. കാണുന്നില്ല, ഇങ്ങനെ 3 ഭാഗമായിട്ട് മടക്കുക. ഇനി ചെയ്യേണ്ടത് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് റബ്ബർ ബാൻഡിൻ്റെ അകത്ത് കവചീഫ് ഇടുക. കാണുന്നില്ല, ഇത്രയും ഒരു എന്താ പറയുക, ആ കവചീഫിൻ്റെ 3 ഭാഗം റബ്ബർ ബാൻഡിൻ്റെ അകത്ത് വെക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ, എന്നിട്ട് അത് അകത്തോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ ബാൻഡ് എടുത്തിട്ട്, റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആദ്യം വെച്ച റബ്ബർ ബാൻഡിൻ്റെ അകത്തൂടെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതൊന്ന് കെട്ടി വയ്ക്കുക. കണ്ടില്ലേ, ഈ രണ്ടാമത്തെ റബ്ബർ ബാൻഡാണ് നമുക്ക് ചെവിയിൽ വെക്കേണ്ടത്. അതായത് മാസ്ക് നമ്മൾ വെക്കുന്നത് അറിയാമല്ലോ, അപ്പോൾ ചെവിയിൽ വെക്കേണ്ടത് ഈ രണ്ടാമത്തെ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും വെക്കുക. അപ്പോൾ ഈ നമ്മൾ അതായത് ആദ്യത്തെയും മൂന്നാമത്തെയും റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഈ മാസ്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം. കുറച്ച് റബ്ബർ ബാൻഡ് അകത്തോട്ട് വെച്ചാൽ മാസ്ക് ചെറുതായി പോവും, നീട്ടി വെച്ചാൽ മാസ്ക് കുറച്ച് വലുതാവും. അപ്പോൾ നമുക്കത് ആ ഒരു മാസ്കിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ്. അതും അതുപോലെ അകത്ത് വെച്ചിട്ട് കവചീഫ് അകത്തോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് 4 റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതും ഒരു കെട്ടിട്ടാൽ നമ്മളുടെ മാസ്ക് റെഡിയായി. അപ്പോൾ അവസാനത്തെ ഞാൻ പിടിച്ചിരിക്കുന്ന ആ 2 റബ്ബർ ബാൻഡാണ് ചെവിയിൽ വെക്കേണ്ടത്. അങ്ങനെ സാധാരണ മാസ്ക് വയ്ക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ വീട്ടിലൊക്കെ എന്തായാലും കവചീഫ് വേണം, റബ്ബർ ബാൻഡ്സ് വേണം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ, കാരണം ഇത് നമുക്ക് റീയൂസ് ചെയ്യാം, മറ്റതുപോലെ കളയേണ്ടി വരില്ല. ഇത് നമുക്ക് വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മാസ്ക് ഒന്നും കിട്ടാനില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് പേര് വില കൂട്ടിയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനത്തെ ഒരു മാസ്ക് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ ലേഡീസിൻ്റെ കവചീഫ് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.